നമസ്കാരം. സിപിഎമ്മിന് വൻ തലവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ് മുൻ എസ്എഫ്ഐ വനിതാ നേതാവ് അനുപമയുടെ പരാതി. വിഷയത്തിൽ നേരത്തെ അനുപമയെ തള്ളിപ്പറഞ്ഞ നേതാക്കളെല്ലാം ഇപ്പോൾ അനുപമയെ ഒപ്പം കൂട്ടാനുള്ള നെട്ടോട്ടത്തിലാണ്. സ്വന്തം കുഞ്ഞിനെ പിതാവ് തട്ടിയെടുത്തെന്നാണ് അനുപമ നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത്. അനുപമയുടെ അച്ഛനാണ് കുഞ്ഞിനെ 3 ദിവസമായപ്പോൾ തട്ടിയെടുത്തതെന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ വിഷയത്തിൽ സിപിഎമ്മുകാരനായ അച്ഛനെതിരെ ഒരു വാക്കുപോലും നേതാക്കളാരും മിണ്ടിയിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. എന്നാൽ ഇതിൽ പ്രതിഷേധിച്ച് അനുപമ ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു സമരവും നടത്തിയിരുന്നു. ഒരു കുഞ്ഞിന്റെ അവകാശിയാര് മാതാപിതാക്കൾ തന്നെ, അതിൽ ഒരു സംശയവുമില്ല. അമ്മയിൽ നിന്നും കുഞ്ഞിനെ തട്ടിയെടുത്തുവെന്ന് പറഞ്ഞാൽ നീതിബോധമുള്ളവർ കൂടെ നിൽക്കും. പക്ഷെ അങ്ങനെ നിൽക്കുന്നവരെ മണ്ടന്മാരാക്കാൻ പാടില്ല. ഇന്നലെ അനുപമ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ചപ്പോൾ ഒരു പോസ്റ്റർ കൈവശം വച്ചിരുന്നു. അതിന്റെ തലവാചകം ഇങ്ങനെയായിരുന്നു: കേരളമേ ലജ്ജിക്കൂ. ഇതിൽ കേരളത്തിന് എന്താണ് ലജ്ജിക്കാനുള്ളത്? 19 വയസ്സിൽ വിവാഹിതയാവാതെ വിവാഹിതനെന്ന് അറിയാവുന്ന ഒരു യുവാവുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുകയും തുടർന്ന് ഗർഭിണിയാവുകയും ചെയ്ത അനുപമിക്കില്ലാത്ത ലജ്ജ കേരളത്തിനെന്തിനാണ്? കെട്ടിയ പെണ്ണൊരുത്തി വീട്ടിലുള്ളപ്പോൾ 17 വയസ്സ് ഇളപ്പമുള്ള ഒരു പെണ്ണുമായി അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ട് അവളെ ഗർഭിണിയാക്കിയ അജിത്തിനില്ലാത്ത ലജ്ജ കേരളത്തിനെന്തിനാണ്? സ്വന്തം മകളുടെ ഗർഭം ആദ്യകാലത്തൊന്നും അറിയാതെ, ഗർഭചിത്രം നടത്താൻ കഴിയാതെ വൈകിയ വേളയിൽ മാത്രം തിരിച്ചറിഞ്ഞ ആ മാതാപിതാക്കൾക്കില്ലാത്ത ലജ്ജ കേരളത്തിനെന്തിനാണ്? വിപ്ലവം നാട്ടിൽ വിതയ്ക്കാൻ നടക്കുമ്പോൾ വീട്ടിലെ പെൺമക്കളുടെ പ്രവർത്തനം ഏത് രീതിയിലാണെന്ന് തിരക്കാതെ പാർട്ടി മീറ്റിംഗുകളിൽ അഴിച്ചുവിടുമ്പോൾ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും. ആ വർഗത്തിനില്ലാത്ത ലജ്ജ കേരളത്തിനെന്തിനാണ്? പാർട്ടി കുടുംബത്തിലെ അവിവാഹിത പാർട്ടി സഖാവിനാൽ ഗർഭം ധരിച്ചപ്പോൾ ആ കുഞ്ഞിനെ ഏറ്റുവാങ്ങി മറ്റൊരു പാപം പിടിച്ച ദമ്പതികളുടെ തലയിൽ വെച്ച് കെട്ടിയ മുൻ SFI സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും ഇപ്പോഴത്തെ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറിയുമായ ഷിജു ഖാനില്ലാത്ത ലജ്ജ കേരളത്തിനെന്തിനാണ്? കാര്യങ്ങളെല്ലാം വ്യക്തമായി അറിഞ്ഞിട്ടും എല്ലാത്തിനും ഒട്ടാശ ചെയ്തു കൊടുത്ത CPM ജില്ലാ കമ്മിറ്റിക്ക് തോന്നാത്ത ലജ്ജ കേരളത്തിനെന്തിനാണ്? പരാതി നൽകിയിട്ടും ഒരു FIR പോലും ഇടാതെ വച്ച് താമസിപ്പിച്ച നവോത്ഥാന സർക്കാരിന്റെ പോലീസിനെ കുറിച്ചും ആഭ്യന്തര വകുപ്പിനും തോന്നാത്ത ലജ്ജ കേരളത്തിനെന്തിനാണ്? മതില് കെട്ടാൻ ഓടി നടന്ന അനുപമയുടെ പാർട്ടിയിലെ മഹിളാമണികൾക്ക് തോന്നാത്ത ലജ്ജ കേരളത്തിനെന്തിനു തോന്നണം? അപ്പോൾ അനുപമ പിടിച്ച പോസ്റ്ററിന്റെ തലവാചകം കേരളമേ ലജ്ജിക്കൂ എന്നല്ല എഴുതേണ്ടത്, CPMA ലജ്ജിക്കൂ എന്നാണ്. വിപ്ലവം, നവോത്ഥാനം, ലിംഗനീതി എന്നൊക്കെ തെരുവിലും പാർട്ടി ക്ലാസ്സിലും പാടി നടക്കുമ്പോൾ അതിർവരമ്പുകളെ കുറിച്ചും സഖാക്കളെ ബോധവാന്മാരാക്കണം. ഇല്ലെങ്കിൽ CPM സഖാക്കളും ലജ്ജിക്കേണ്ടി വരും, അല്ലാതെ കേരളമല്ല. ഈ ഗർഭവും പ്രസവവും അവിഹിതവുമെല്ലാം കേരളത്തിന്റെ അക്കൗണ്ടിൽ എഴുതിത്തള്ളാൻ ശ്രമിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അതിന് ആര് ശ്രമിച്ചാലും അത് തള്ളിപ്പോവുകയുള്ളൂ. അതുകൊണ്ട് സഖാക്കന്മാർ ഇനിയെങ്കിലും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം. വെബ് ഡെസ്ക്, തത്തു മീനൂസ്.